ആൽവിക്കടുത്ത് ഇടത്തലയിൽ ശക്തമായ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം. അപൂർവ പ്രതിഭാസം മിനിറ്റുകൾ നീണ്ടു നിന്നു. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കാറ്റിൽ മറിഞ്ഞു. എറണാകുളത്തും കോട്ടയത്തും ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്തു. ആലുവ ഇടത്തല ഭാഗത്ത് രാവിലെ 8 മണിയോടെയാണ് ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്. മരങ്ങൾ കടപുഴകി വീഴുകയും ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപൊത്തുകയും ചെയ്തു. മലയപ്പള്ളി ഭാഗത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ചില വാഹനങ്ങൾ മറിഞ്ഞു. ഈ ഭാഗത്ത് വൈദ്യുതി കേബിൾ കണക്ഷനുകൾ നിശ്ചലമായിരിക്കുകയാണ്. ഇടമലയാർ ഡാമിലെ ജലനിരപ്പ് 160 മീറ്ററായി ഉയർന്നു. പരമാവധി ശേഷി 169 മീറ്ററാണ്. കോതമംഗലം മണികണ്ഠൻചാൽ ചപ്പാത്ത് കനത്ത മഴയിൽ പൂർണ്ണമായി മുങ്ങി. കൊച്ചി നഗരത്തിൽ രാവിലെ കനത്ത മഴ പെയ്തെങ്കിലും പിന്നീട് ദുർബലമായി. കോട്ടയത്ത് ചിലയിടത്ത് ശക്തമായ മഴ പെയ്തു. തിരുവാതുക്കലിൽ മരം വീണ വൈദ്യുതി ലൈൻ ഒടിഞ്ഞു. ജില്ലയുടെ മലയോര മേഖലയിൽ മഴ തുടരുന്നു. ചിലയിടത്ത് കൃഷിനാശമുണ്ടായി. ആലപ്പുഴയിൽ വലിയ മഴയോ നാശനഷ്ടമോ ഇല്ല. കുട്ടനാട്ടിലും മഴയോ കൃഷിനാശമോ ഇല്ല. കടലാക്രമണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് 18 കൊച്ചി, കോട്ടയം, ആലപ്പുഴ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് കേരളത്തിലെ കനത്ത മഴയ്ക്കു കാരണം. 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 3 സംഘം കേരളത്തിലെത്തി. നാളെ രാവിലെ വരെ 21 സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ മഴ 24 മണിക്കൂറിൽ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. നാളെയും ഇതേപോലെ വെരി ഹെവി റെയിൻഫോൾ, അതായത് 21 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള മഴ 24 മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നു. അടുത്ത 2-3 ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. കടൽ അത്യധികം പ്രക്ഷുബ്ധമായിരിക്കും. കാറ്റ് അതിശക്തമാകാൻ സാധ്യതയുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും, എൻ ശ്രീനാഥ് കൊച്ചിയിൽ നിന്നും, കോഴിക്കോട് നിന്നും സനോജ് സുരേന്ദ്രനും ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, മഴയുടെ കാരണം അത് ശക്തമായി തുടരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കടക്കം ജാഗ്രത നിർദ്ദേശമുണ്ടെന്ന് പറയുന്നു. എത്ര ദിവസം മഴ തുടരും? മുഴുവൻ കേരളത്തിലും ആ തരത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണോ പ്രവചനം? ഇന്ന് അതായത് ഇന്ന് നാളെ രാവിലെ വരെ അതിതീവ്ര മഴ സംസ്ഥാനത്ത് തുടരും. അത് ഏറ്റവും കൂടുതൽ മധ്യ കേരളത്തിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്ക് എല്ലാ ജില്ലകളിലും അതിതീവ്ര മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ അഥവാ അതിതീവ്ര മഴ ലഭിക്കുമെന്നതിനുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട് ശക്തമായ മഴ ലഭിക്കും എന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും ദുരന്ത നിവാരണ ദേശീയ ദുരന്ത നിവാരണ ദുരന്ത പ്രതികരണ സേനയുടെ 3 ടീമിനെ കൂടി സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. മലപ്പുറം, തൃശ്ശൂർ, വയനാട് ജില്ലകളിലാണ് ഈ 3 ടീമിനെ വിന്യസിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓരോ ടീമിനെ വിന്യസിച്ച് കഴിഞ്ഞിരുന്നു. ഈ ദുരന്ത സാധ്യത കൂടി കണക്കിലെടുത്താണ് സംസ്ഥാനത്ത് ഇപ്പോൾ 5 ദുരന്ത പ്രതികരണ സേനയുടെ ടീമുകൾ കേരളത്തിൽ ഒരുപക്ഷെ ദുരന്തമുണ്ടായാൽ അടിയന്തര നടപടിയെടുക്കുന്നതിന് വേണ്ടി വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് കേരളത്തിലെ ഒട്ടുമിക്ക ഡാമുകളും, അതായത് ഏകദേശം 8 ഡാമുകൾ അതിൻ്റെ പരിധി എത്തിക്കഴിഞ്ഞു, തുറന്ന് വിടേണ്ട സാഹചര്യത്തിലെത്തി നിൽക്കുകയാണ്. എന്തായാലും ഇതാണ് സംസ്ഥാനത്തെ സാഹചര്യം. നാളെയും മഴ തുടരും. മറ്റന്നാൾ മുതൽ മഴയുടെ ശക്തി കുറയും. എന്തായാലും 2 ദിവസം മഴ തുടരും. മറ്റന്നാൾ മുതൽ മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. സനോജ് കോഴിക്കോട്ടെ വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ നൽകും. സനോജ്, മലബാർ മേഖലയിൽ കോഴിക്കോടൊക്കെ രാവിലെ മുതൽ തന്നെ വലിയ ശക്തമായ മഴയായിരുന്നുവല്ലോ. എന്താണ് ഇപ്പോൾ സാഹചര്യം? മഴ തുടരും എന്ന് തന്നെയാണല്ലോ പ്രവചനവും. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് അല്പം ശമനമുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും വയനാട് ജില്ലയെ സംബന്ധിച്ച് വയനാട് ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബാണാസുര ഡാമിൻ്റെ മേഖലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 മണിയോടുകൂടി ഡാം തുറന്നു വിടുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ വടകര പോലുള്ള പ്രദേശങ്ങളിലാണ് ശക്തമായ മഴയുള്ളത്. മലയോര മേഖലയിലും അതിശക്തമായ മഴ തുടരുന്നു. ഈ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ പോലെയുള്ള സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ സേനയുടെ
ക്രമീകരണങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലും അതിശക്തമായ മഴ തുടരുകയാണ്. കാസർഗോഡ് ജില്ലയിലും മഴയ്ക്ക് നേരിയ തോതിൽ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. കാരണം ഇന്നലെയൊക്കെ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലും അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. എങ്കിൽ തന്നെയും കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിച്ചുവെങ്കിലും കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ മലബാർ മേഖലയിലെ ഒരു ജില്ലയിലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. മധ്യകേരളത്തിലെ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, മധ്യകേരളത്തിലും കാര്യമായ മഴ രാവിലെ മുതൽ പെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. ജില്ലകളുടെ അവസ്ഥ എന്താണ്? മധ്യകേരളത്തിലും മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു രാവിലെ. പക്ഷേ ഇപ്പോൾ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ രാവിലെ കനത്ത മഴയായിരുന്നു. വലിയ കാറ്റും അനുഭവപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ആലുവ ഇടത്തല ഭാഗത്ത് വലിയ രീതിയിലുള്ള ചുഴലിക്കാറ്റ് അനുഭവപ്പെട്ടു. സാധാരണഗതിയിൽ കേരളത്തിൽ അത്ര ചുഴലിക്കാറ്റ് നമ്മൾ കാണാറില്ല. പക്ഷേ ഇടത്തല ഭാഗത്ത് ഇന്ന് രാവിലെ 8 മണിയോടെ അതിശക്തമായ ചുഴലിക്കാറ്റ് വീശി. ഏതാണ്ട് 1.5 മിനിറ്റ് മാത്രമേ ഇത് നീണ്ടു നിന്നുള്ളൂവെങ്കിലും ശക്തമായ ഒരു പ്രത്യാഘാതമാണ് ആ പ്രദേശത്ത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ വരെ അത് മറിച്ചിടുകയുണ്ടായി. ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഒടിച്ചു കളയുകയും നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. കുറെ നേരം ഈ ഏതാണ്ട് 3-4 കിലോമീറ്റർ ചുറ്റളവിൽ വലിയ തോതിലുള്ള ചുഴലിക്കാറ്റ് അവിടെ അനുഭവപ്പെട്ടു. കോട്ടയം ജില്ലയിൽ അവിടെ എവിടെയായി മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആലപ്പുഴയിൽ ഇന്ന് കാര്യമായ മഴയില്ല. പ്രത്യേകിച്ച് കടലാക്രമണവും രൂക്ഷമല്ല എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ട്. രഞ്ജിത്ത്. ശരി, ശ്രീനാഥ് വിവരങ്ങൾ പങ്കുവച്ചു.